വെൽക്കം ഗൈസ്, എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾ കാണിക്കാൻ പോകുന്നതാണെങ്കിൽ നമ്മുടെ അഡോബിൻ്റെ പ്രീമിയർ പ്രോയിൽ എങ്ങനെ ബേസിക് ആയിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ്. എന്നുവെച്ചാൽ സിമ്പിളായിട്ട് അധികം ഗ്രാഫിക്സും കാര്യങ്ങളും സിമ്പിളായിട്ട് എങ്ങനെ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അഡോബിൻ്റെ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡോബിൻ്റെ പ്രീമിയർ പ്രോ. ഇത് 2020 വെർഷനാണ് വരുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് 2020 വെർഷനാണ്. അപ്പം നമ്മുടെ ഈ അഡോബിൻ്റെ പ്രീമിയർ പ്രോ ലോഡായി വരുമ്പോഴത്തേക്കിന് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്യും താഴോട്ട്. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂ ആണ് വേണ്ടത്. അപ്പോൾ ന്യൂ എടുക്കാൻ നേരത്ത് നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. അതിലിവിടെ ചോദിക്കും ന്യൂ പ്രോജക്റ്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേരെന്താ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ട്യൂട്ടോറിയലിന് ഇടാം, ട്യൂട്ടോറിയൽ. എന്നിട്ട് നമുക്ക് ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ വീഡിയോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഡി ഡ്രൈവിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ലൊക്കേഷൻ ഇടാനാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ജനറൽ സെറ്റിങ്ങിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ വേറെ ആണെങ്കിൽ ഇത് 1080p വേണ്ടിയുള്ള സെറ്റിങ്സ് ആണ്, ബാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഡിഫാൾട്ടായിട്ട് കിടക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സ്ക്രീൻ ഇതേപോലെ ലോഡായി വരും, ഒരു വിൻഡോ ലോഡായി വരും. ഇവിടെ ഡ്രാഗ് മീഡിയ ഹിയർ ടു ക്രിയേറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞിവിടെ കിടപ്പുണ്ട്. ഇമ്പോർട്ട് മീഡിയ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. പിന്നെ നോ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു വേറൊരു ടാബും ഉണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള മൂന്ന് ടാബുകളാണ്. ഒന്ന് ഇത്, ഈ ഇമ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞ ടാബ്. ഇതിലാണ് നമ്മൾ നമ്മുടെ മീഡിയാസ് കൊണ്ടുവന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ഇതിലോട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഡബിൾ ടാപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മൾ ഫയലെടുത്ത് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇട്ടാലും മതി. ഇതാണ് നമ്മുടെ ടൈം ലൈൻ്റെ സെക്ഷൻ. നമ്മൾ വേറെ വീഡിയോ ആപ്പുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ടൈം ലൈന്, അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം ലൈൻ സെക്ഷൻ. ഇവിടെയാണ് നമുക്ക് പ്രിവ്യൂ കിട്ടുന്നത്, നമ്മുടെ വീഡിയോയുടെ പ്രിവ്യൂ കിട്ടുന്നത് ഇവിടെയാണ്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ടൈം ലൈൻ ഇടാത്ത വീഡിയോസിൻ്റെ പ്രിവ്യൂ നോക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്പേസ് വരും. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പം നേരത്തെ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുവാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു മിനിറ്റോളം വരുന്നൊരു വീഡിയോ ആണ്. 54 സെക്കൻഡ് ഉണ്ട്, 54 സെക്കൻഡും 28 Hz ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഡബിൾ ടാപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ എൻ്റെ പ്രിവ്യൂ വരും. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിവ്യൂ സെക്ഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ ഇത് പ്ലേ ഒക്കെ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ തന്നെയാണോ എന്ന് നമുക്കിവിടെ സ്ക്രോളൊക്കെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എത്ര വീഡിയോ ഇട്ടാലും അതിവിടെ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് പ്രിവ്യൂ ഇവിടെ നോക്കാം. ഇനി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയിൽ പിടിക്കുക, എന്നുവെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇടുക. അപ്പം ഇവിടെ വീഡിയോ വന്നു, നമ്മുടെ ടൈം ലൈൻ സെറ്റായി. ഇവിടെ ആ വീഡിയോയുടെ പ്രിവ്യൂ ഇവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഈ നീല കളറിലെ സാന്ദ്ര പിടിച്ചു നീക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ടും അതൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് വലുതാക്കണമെങ്കിൽ, എന്നുവെച്ചാൽ ഇത് കുറച്ചും കൂടെ ലെങ്ത്തി ആയിട്ട് വലിച്ചു നീട്ടണമെങ്കിൽ ഇവിടെ താഴെ ഒരു സ്ക്രോൾ ബാർ നിങ്ങൾക്കിവിടെ കാണാം. ഈ സ്ക്രോൾ ബാറിൻ്റെ ഈ അറ്റത്തൊരു കുത്തുണ്ട്. ഈ കുത്തേൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡ്രാഗ് ചെയ്താൽ അത് വലുതാകും ചെറുതാകും. എന്നുവെച്ചാൽ ഈ സ്ക്രോൾ ബാർ ചെറുതാക്കുവാണെങ്കിൽ നമ്മുടെ നമുക്ക് ഏറ്റവും സിംഗിൾ ഫ്രെയിംസ് ആയിട്ടുള്ളത് കിട്ടും. എന്നു വെച്ചാൽ ഇത് ഒരു ഫ്രെയിം കണ്ടോ, ഓരോരോ ഫ്രെയിം വെച്ചിട്ട് ഉള്ളത് കിട്ടും. എന്നുവെച്ചാൽ ഓരോ ഫ്രെയിം വെച്ചിട്ടും നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഫ്രെയിം തൊട്ട് ഒരു സാധനം വേണ്ട, അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് ഒത്തിരി വീഡിയോ ഉണ്ട്. അപ്പം എല്ലാം കറക്റ്റായിട്ടാണോ അലൈൻ ചെയ്തൊക്കെ നോക്കാൻ വേണ്ടി നമ്മളിത് വലുതാക്കിയാൽ മതി. അപ്പോൾ എത്ര വീഡിയോസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ അന്ന് എടുത്തിടാം. ഇവിടെ ഓക്കെ, ഇവിടെ ഞാൻ ഈ വീഡിയോ കൂടെ അന്ന് എടുത്തിടുവാണ്.
ഓക്കെ ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിടാൻ പറ്റില്ല. ഓക്കെ അടിച്ചു, ഈ വീഡിയോ ഇവിടെ വന്നു. അപ്പം ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കണം, ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കിയിട്ട് ഇത് ഫ്രണ്ട് ഇടാം. കാരണം സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ വേണ്ടി ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കി എന്നിട്ട് ഇത് പിടിച്ച് ഓക്കെ ഇവിടെ ഒരു സ്ഥലം പോരാ, അപ്പോൾ കുറച്ചുകൂടെ നീക്കണം. എന്നിട്ട് ഇത് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടു, എന്നിട്ട് ഇത് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ സ്പേസ് ഇല്ല, കറക്റ്റായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത് വന്നിട്ടൊന്ന് ഇത് സൂം ചെയ്ത് നോക്കുക നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്താണെങ്കിൽ ഇത് ഇതേപോലെ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് കിടക്കും, പക്ഷേ നമ്മൾ ഇത് വലുതാക്കി കിടക്കാൻ നേരത്ത് നമുക്ക് ആ ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് തോന്നത്തില്ല. ഇവിടെ ഇത്ര ഇങ്ങനെയൊക്കെ കിടക്കാൻ നേരത്തെ ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പം എല്ലാ വട്ടവും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് ഇനി അടുത്തതാണ് വീഡിയോ കട്ട് ചെയ്യുന്ന സെക്ഷൻ. അപ്പം നമുക്ക് ഈ വീഡിയോ കട്ട് ചെയ്യണം. ഓക്കെ, കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. വീഡിയോ നമുക്ക് ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇവിടെ ഇടാൻ പറ്റും. അതിന് ഇപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് വീഡിയോയുടെ മുകളിലോട്ട് ഇത് കയറ്റിയിടണമെങ്കിൽ എനിക്ക് ഇതിവിടെ ഇങ്ങനെ കയറ്റിയിടാം. അതിൻ്റെ മുന്നേ എൻ്റെ ഓഡിയോ സെക്ഷൻ കുറച്ചുകൂടെ താഴോട്ടാക്കാം. ഓക്കെ, ഇപ്പോഴും ഈ രണ്ട് സാധനവും ഇതേപോലെ പല ടൈം ലൈനുകളുണ്ട് ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണ് വെച്ചാൽ നമ്മൾ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റുകൾ കൊണ്ടുവരുന്ന വീഡിയോസ് ഇടാൻ നേരത്താണ് നമുക്കിത് ഈ രണ്ട് മൂന്ന് ടൈപ്പ് ലൈനുകൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഒന്നിൻ്റെ മുകളിൽ ഒന്നിട്ടിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഓഡിയോയ്ക്കും രണ്ട് മൂന്ന് ടൈം ലൈനുകളുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ കട്ടിങ്ങിന് വേണ്ടി നമുക്ക് നമ്മുടെ കീബോർഡിൽ സി എന്ന് പറഞ്ഞ ലെറ്റർ കീയെ നെക്കണം. അപ്പം നമ്മുടെ ഇത് ഒരു ബ്ലേഡിൻ്റെ ചിഹ്നം പോലെ ആവും. ഇവിടെ കണ്ടോ, ബ്ലേഡിൻ്റെ ചിഹ്നം പോലെയായി നമ്മുടെ ആരോ. എന്നിട്ട് നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യുന്നത് വെച്ചാൽ അത് ആ ലെവലിൽ കൊണ്ടുവന്നിട്ട് ആ കറക്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം കട്ടായി. അപ്പോൾ തിരിച്ച് ഇതാക്കണമെങ്കിൽ നമുക്ക് വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെറ്ററെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തിരിച്ചാകും. ഇനി നിങ്ങൾക്ക് ഇത് ഷോർട്ട് കട്ട് താല്പര്യമില്ലെങ്കിൽ ഇവിടെ സൈഡിൽ വേറെ ബട്ടണുണ്ട്. ഈ വി എന്നൊക്കെ സെലക്ഷൻ ടൂൾ വരുന്നത് നമുക്ക് ഇവിടുന്ന് എടുക്കാം. പിന്നെ കട്ട് ചെയ്യാനുള്ള ടൂള് ഇവിടെ താഴെയുണ്ട്, ഈ റേസർ ടൂൾ എന്ന് പറഞ്ഞ സാധനം. ഇത് നോക്കിയാലും കട്ട് ചെയ്യാനുള്ള ടൂൾ വരും. അപ്പോൾ നമുക്ക് ഇതോടെ പോലെ കട്ട് ചെയ്യാം. പിന്നെ കട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇത് ഈ ഒരു സെക്ഷൻ എനിക്ക് വേണ്ട, ഈ സെലക്ട് ചെയ്ത സെക്ഷൻ എനിക്ക് ഇവിടുന്ന് വേണ്ട. അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ സ്പേസ് ക്രിയേറ്റ് ആവും, ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒന്ന് ജോയിൻ്റ് ആകത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അതിന് ഇപ്പം ഞാൻ സെക്ഷൻ തിരിച്ചു കൊണ്ടുവരാം, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് നിൽക്കും പോലത്തേക്കിന് ആ സെക്ഷൻ ഡിലീറ്റ് ആകുകയും എന്നിട്ട് ഫ്രണ്ടിലത്തെ സെക്ഷൻ വന്നിട്ട് ഈ ആദ്യത്തെ സെക്ഷനിലോട്ട് ജോയിൻ്റ് ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം മെയിനായിട്ട് ഉള്ളത് ഈ കട്ടിങ്ങും ഈ ടൈം ലൈനിലോട്ട് വലിച്ചിടുന്നതുമാണ്. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ ചെയ്യാൻ നേരത്ത് ഇനിയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വീഡിയോ ചെയ്യുവാണെങ്കിലും നമുക്കൊരു ട്രാൻസാക്ഷൻ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ട്. എന്നുവെച്ചാൽ ചെറിയൊരു ബ്ലെയറായി പോവുകയും ഒരു വീഡിയോ ഒന്ന് മറ്റേ വീഡിയോ വരുമ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഇവിടെ ജോയിൻറ്റിങ്ങിൻ്റെ ഇവിടെയൊക്കെയാണ് നമ്മളത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ നോക്കാൻ നേരത്തി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഡയറക്റ്റ് ഇങ്ങനെ വീഡിയോ തുടങ്ങുകയോ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വീഡിയോ ട്രാൻസാക്ഷൻ ഇവിടെ മുകളിൽ പലതും കാണും. ഇപ്പം നിങ്ങളുടെ ഇത് സ്റ്റാർട്ടിങ് ചിലപ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സൈഡിലോട്ട് നോക്കാൻ നേരത്തെ ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം കാണും, അതിൽ വീഡിയോ ട്രാൻസാക്ഷൻസ്. അതെടുത്ത് കഴിയുമ്പോൾ അതിൽ കുറേ എണ്ണം കാണും. അപ്പം നമ്മളിവിടെ സൂം എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ഇവിടെ ഡിസോൾവ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഡിസോൾവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് മറ്റേ ബ്ലറിൻ്റെ എഫക്റ്റ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിവിടെ ഇട്ടു. ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ബാക്കിലോട്ട് പോയി ഒന്ന് പ്ലേ കൊടുത്ത് കഴിയുമ്പോൾ ബ്ലറായി, ഒരു ചെറിയ ബ്ലർ എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ബ്ലർ എഫക്റ്റിൽ ലെങ്ത് കൂട്ടാനാണെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. ലെങ്ത് കൂട്ടാൻ വേണ്ടി ഈ നമ്മുടെ ഈ എഫക്റ്റെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഹൈലൈറ്റ് ആവും, എന്നിട്ട് അതിൻ്റെ അറ്റത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു റെഡ് കളറിലെ ഒരു ബ്രാക്കറ്റ് പോലെ വരും. അതേ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് വലുതാവും. അപ്പോൾ എഫക്റ്റിൻ്റെ ടൈമിംഗ് കൂടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് എഫക്റ്റ് കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. അതേപോലെ തന്നെ തിരിച്ചത് ചെറുതാക്കാൻ നേരത്ത് എഫക്റ്റിൻ്റെ ലെങ്ത് കുറയും.
ഇപ്പോൾ എഫക്റ്റിന് ലെങ്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എഫക്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറൊരു എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് സൂം എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സൂമായി തൊട്ട് കയറി വരും. കാണിച്ചു തരാം. സൂമിനായിട്ട് വന്നു. ഇനി നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ നേരത്ത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഏതാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓഡിയോയ്ക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഓഡിയോ ഫയൽ ഇവിടെ ഇടുക, അതിൻ്റെ താഴത്തെ ഓഡിയോ സെക്ഷനിലോട്ട് വലിച്ചിടുക. അപ്പോൾ നമ്മുടെ പഴയ റെക്കോർഡഡ് ഓഡിയോ ഇവിടെ കാണും. അതിപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ അത് നമ്മൾ ഈ ടോട്ടലി സാധനം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ അൺലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓഡിയോ ഇതും രണ്ടും റണ്ടാവും. അപ്പോൾ നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. എൻ്റെ ഓഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക, നമുക്ക് ഓഡിയോ വേണ്ടെങ്കിൽ. അപ്പോൾ ഓഡിയോ പോയി. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓഡിയോ വേണം. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഇതെടുക്കുന്നു. ഇവിടെ ഞാനൊരു ഓഡിയോ ഇതിന് വേണ്ടി എടുക്കുവാണ്. ഓഡിയോ ഇവിടെ വന്നു. എൻ്റെ ഓഡിയോ ട്രാക്ക് ഇവിടെ പിടിച്ചിട്ടു. എന്നിട്ട് ഇവിടെയാണെങ്കിൽ എനിക്ക് ഓഡിയോ ഇവിടെ വരാൻ മതി. അപ്പോൾ ഞാൻ സി എ നെക്കി കട്ടിങ് ടൂൾ എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ബാക്കിയുള്ളത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ആണെങ്കിൽ ഒരു സ്മൂത്തായിട്ട് പോകില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അതാണെങ്കിൽ താന്ന് വോളിയം കുറഞ്ഞ് കുറഞ്ഞില്ലാതാവില്ല. അപ്പോൾ പെട്ടെന്ന് കട്ടാകുന്ന പോലെ, അപ്പോൾ ഒരു എഫക്റ്റ് വരത്തില്ല. അപ്പം ഓഡിയോയ്ക്ക് ഒരു ചെറിയ ട്രാൻസാക്ഷൻ എഫക്റ്റ് നമ്മൾ കൊടുക്കണം അവസാനമായിട്ട്. ഇപ്പോൾ നമ്മുടെ നോർമൽ സോഫ്റ്റ്വെയറിലൊക്കെ പെട്ടെന്ന് സംഭവം കിട്ടും. ഇപ്പോൾ ഇതിൽ എവിടെ ഇരിക്കുന്നത് ഞാൻ പറയാം. ഈ എഫക്റ്റിനകത്ത് തന്നെ ഇവിടെ തൊട്ട് താഴെ നമ്മൾ എന്നുവെച്ചാൽ തൊട്ട് ഇവിടെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ട്രാൻസാക്ഷൻ എടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഓഡിയോ ട്രാൻസാക്ഷൻ ഉണ്ട്. അതിൽ ക്രോസ് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അതിൽ എക്സ്പോണൻഷ്യൽ ഫെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അത് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഈ ഓഡിയോയുടെ ഇവിടെ കൊണ്ടുവന്നിടുക. അപ്പോൾ ഇവിടെയും അതേപോലെ ഒരു സംഭവം വരും. എന്നിട്ട് അതിൻ്റെ ലെങ്ത് ഞാൻ കുറച്ച് കൂട്ടാം. ലെങ്ത് കൂട്ടിക്കഴിയുമ്പം നമുക്ക് ഇവിടെ നമുക്ക് ഓഡിയോ ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. സോറി, കാണാനല്ല, കേൾക്കാൻ പറ്റും. അപ്പം ഇവിടെ തന്നെ ഞാൻ ഓഡിയോ ട്രാൻസാക്ഷൻ ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓഡിയോ ട്രാൻസാക്ഷൻ ഇല്ലാതെ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാവും. കണ്ടോ? എന്നുവെച്ചാൽ അവിടെ ആ ഹൈ വോളിയത്തിൽ തന്നെ സാധനം തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓഡിയോ ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് സംഭവം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ സംഭവം പിടികിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. അപ്പോൾ ഈ പിന്നെ നമുക്ക് ഇത് റൺ എന്നുവെച്ചാൽ ഈ വീഡിയോ ഒറ്റ ഫയലാക്കി എടുക്കണം. അപ്പോൾ ഒറ്റ ഫയലാക്കി എടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ പോകാം, എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ എം നെക്കിയാലും നമുക്കിത് എക്സ്പോർട്ടിൻ്റെ ഓപ്ഷനിലോട്ട് വരും. അപ്പോൾ ഇത് എക്സ്പോർട്ടിൻ്റെ ഓപ്ഷനിലോട്ട് വന്നു. എക്സ്പോർട്ടിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ സീക്വൻസ് ഇൻ ബാർ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് വീഡിയോ റെൻഡർ ആകത്തുള്ളൂ. എന്നുവെച്ചാൽ അതിനനുസരിച്ച് വീഡിയോ ക്രിയേറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ വെച്ച് ഇപ്പോൾ 30 സെക്കൻഡിൽ നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ 30 സെക്കൻഡിൻ്റെ വീഡിയോ വരത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അപ്ലോഡ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക, എൻ്റയർ സീക്വൻസ് പറഞ്ഞ് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഓരോ വട്ടവും റെൻഡർ ചെയ്യാൻ നേരത്തെ ഇത് മാറ്റി കൊടുക്കേണ്ടി വരും. കാരണം ഡിഫാൾട്ടായിട്ട് മറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാകുമ്പം നമ്മൾ എന്ത് സോഴ്സ് ആണ് ഇട്ടേക്കുന്നത്, ഇപ്പം നമ്മുടെ വീഡിയോ 1080p ആണെങ്കിൽ 1080p ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. എന്നിട്ട് മാക്സിമം ക്വാളിറ്റിയിൽ റെൻഡർ ആവും. അതല്ലാതെ നിങ്ങളാണെങ്കിൽ ഇവിടെ ഹൈ ക്വാളിറ്റി 1080p HD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ ഇതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ ഇട്ടേക്കുവാണ് ഓൾറെഡി. അപ്പോൾ ഇത് എനിക്ക് 78 MB കിട്ടുന്നത് ഫയൽ സൈസ്. ഇത് ഒരു മിനിറ്റത്ത് വീഡിയോ ഉള്ളൂ, 78 MB. അപ്പോൾ ഞാനിവിടെ ഇത് 1080p സ്വിച്ച് ചെയ്യുവാണെങ്കിൽ എന്നുവെച്ചാൽ ആ ഹൈ ക്വാളിറ്റി 1080p എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ 153 MB അത് മാറി ഫയൽ സൈസ്.
അപ്പോൾ സൈസ് കൂടുകയാണ് ചെയ്തത്. അപ്പം അതാണെങ്കിൽ ഒരു ഫയൽ സൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു, നമുക്ക് ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടത്തില്ല. പിന്നെ ചെയ്യുന്നതിൻ്റെ കൂടെ ഇവിടെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഉണ്ട്, അതുകൊണ്ട് ചെക്ക് ചെയ്തേക്കുക. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് നെയിം കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഏത് ഫയൽ ലൊക്കേഷനിലോട്ട് സേവ് ചെയ്യണമെന്ന് ഇവിടെ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഫയൽ ലൊക്കേഷനിലോ സേവ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്തു, ഇതിൻ്റെ പേര് നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു, ചുമ്മാ ഒരു പേര് കൊടുക്കുന്നു. എൻ്റെ സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് എക്സ്പോർട്ടുണ്ട്. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് മോഡ് ഒന്ന് ഓണാക്കാം. ഓക്കെ, അപ്പം പെട്ടെന്ന് നമുക്ക് റെൻഡറിങ് വർക്ക് എല്ലാം നടക്കുന്നത് നമ്മുടെ GPU-യിലാണ്, എന്നുവെച്ചാൽ നമ്മുടെ ഗ്രാഫിക്സ് പ്രോസസ്സിങ് യൂണിറ്റിലാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഈ പെർഫോമൻസ് വർക്ക്, എന്നുവെച്ചാൽ ഗ്രാഫിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുള്ളതും 3D മോഡൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് നടക്കുന്നത്. അപ്പം നമ്മുടെ പെർഫോമൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി പെർഫോമൻസ് മോഡ് എപ്പോഴും ഇട്ടിട്ട് വെച്ച് ചെയ്യുക. ഇപ്പം നിങ്ങളതിൽ അങ്ങനെ ഇൻബിൽറ്റ് ഇല്ലെങ്കിൽ, എന്നുവെച്ചാൽ ഇൻബിൽറ്റ് GPU ഇല്ലാത്ത ഒരു സിസ്റ്റം ആണെങ്കിൽ, എന്നുവെച്ചാൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ, ഇവിടെ ഈ ബാറ്ററിയുടെ ചിഹ്നത്തിൽ ഞാൻ ലാപ്ടോപ്പിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, ബാറ്ററിയുടെ ചിഹ്നത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൻഡോസ് മൊബിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ഇതിൽ ഇവിടെ ബാലൻസ്ഡ് എന്ന് പറഞ്ഞിടുക കിടക്കുന്നത്, അതിൽ നിന്ന് എടുത്ത് ഹൈ പെർഫോമൻസിലോട്ട് ഇടുക. ഹൈ പെർഫോമൻസിലോട്ടുമ്പോഴത്തേക്കിന് നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി കൂടുന്നതാണ്, അപ്പോൾ നമ്മുടെ CPU കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ ഈ സെറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഫയൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തു, ഇതും സെറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ ഈ ചെക്ക് ബോക്സും ചെക്ക് ചെയ്തു. ഇവിടെ കണ്ടോ 1080p-യിലാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4K-യിലോട്ടും ഒക്കെ പോകാം. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ എക്സ്പോർട്ടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യം നമുക്ക് ഓഡിയോ ഫയൽസ് എന്തൊക്കെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റെൻഡർ ആകും. അതിൻ്റെ ശേഷം അതെല്ലാം റെൻഡർ ആയതിനു ശേഷം നമ്മുടെ ഫയൽ ഇവിടെ റെൻഡർ ആകും. എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ ഏത് ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്ത ഫയൽ ഇവിടെ വെച്ച് അത് കമ്പൈൽ ചെയ്ത് റെൻഡറായി നമുക്ക് സെറ്റാക്കി ഒറ്റ പീസാക്കി തരും. ഇവിടെ ഇത് റെൻഡറായി കഴിഞ്ഞു. റെൻഡറായി കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ വീഡിയോ സക്സസ്ഫുള്ളി എക്സ്പോർട്ടഡ് ആയി, ഈ ഫയൽ ലൊക്കേഷന് സംഭവം കിടപ്പുണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ഇതെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോയുടെ പേര്, ഇത് 78 MB ഫയല്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതായിരുന്നു നമ്മൾ ക്വിക്കായിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ. അപ്പം ഇത് അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് സിമ്പിളായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം കൂടെയുള്ള ബെല്ലേക്കൻ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലേക്കൻ നിൽക്കാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.